കോട്ടയത്ത് രാജകുടുംബം ബ്രിട്ടീഷ് മലബാറിന്റെ വടക്കേ അറ്റത്തുള്ള താലൂക്കുകളിൽ ഒന്നായ കോട്ടയം താലൂക്കിലാകുന്നു. ഈ കുടുംബത്തിലുള്ള സ്ത്രീ പുരുഷന്മാർ ഒരുപോലെ അഭ്യസ്ത വിദ്യരായിരുന്നു. എന്നാൽ ഒരു കാലത്ത് കേവലം മന്ദബുദ്ധിയായ ഒരു രാജകുമാരൻ ആ കുടുംബത്തിൽ ജനിക്കുകയുണ്ടായി. എന്നാൽ ആ കാലത്ത് ഇദ്ദേഹത്തെക്കാൾ മൂത്തവരായി ആ രാജകുടുംബത്തിൽ വേറെ പുരുഷന്മാർ ഇല്ലാതെ ഇരുന്നതുകൊണ്ട് ബാല്യകാലത്തിൽ ജാഗ്രതയോടുകൂടി വിദ്യാഭ്യാസം ചെയ്യിച്ചു. എങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. തന്റെ അയൽ രാജ്യത്ത് ഒരു അടിയന്തരം സംഭവിച്ചാൽ നേരിട്ട് സന്ദർശിക്കുക എന്നത് ഒരു പതിവായിരുന്നു. അങ്ങനെ കാണുമ്പോൾ അവരുടെ പരസ്പര സംഭാഷണം ഗീർവാണ ഭാഷയിലാണ് പതിവ്. ഈ രാജകുമാരൻ ഏകദേശം 16 വയസ്സ് പ്രായമായ സമയം അയൽ രാജാധിപനായ കോഴിക്കോട്ട് സാമൂതിരിപ്പാട് തമ്പുരാൻ തീപ്പെട്ടു. ഈ കാരണം കുമാരനെയും കൂട്ടി അവിടെ പോകുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ രാജ്ഞി ഇതേ ഓർത്ത് വ്യസനിച്ചു. ഒടുവിൽ കുമാരനെ സഹായിക്കാൻ കുമാരന്റെ കൂടെ കുറച്ച് വിദ്വാൻമാരെ അയക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് 3 അഹോരാത്രം മയാക്യം കർത്തവ്യം എന്ന ഒരു വാക്യം അവിടെ ചെന്ന് പറയാനായി ഏകദേശം പഠിപ്പിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ എത്തിയ ഉടൻ തന്നെ സാമൂതിരി സ്ഥാനമേറ്റ് നാടുവാഴാനിരിക്കുന്ന ആളായ ഇളംകൂറു രാജാവ് വന്ന് യഥോചിതം എതിരേറ്റു കൊണ്ടുപോയി സൽക്കരിച്ചിരുത്തി. ഉടനെ രാജകുമാരൻ അമ്മ പഠിപ്പിച്ചതുപോലെ തന്നെ ആ വാക്യം പറയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. മയാക്യം കർത്തവ്യം എന്ന് പറയുകയും കോഴിക്കോട്ട് രാജാവ് പരിഹാസമായിട്ട് തീർക്കോച്ചാരണം കർത്തവ്യം എന്ന് മറുപടി പറയുകയും ചെയ്തു. അതിന്റെ പൊരുൾ മനസ്സിലായ ഒരു വിദ്വാൻ ലജ്ജയോടെ കുമാരനെയും കൂട്ടി തിരിച്ചു പോരുകയും ചെയ്തു. ഇങ്ങനെയുള്ള പുത്രൻ ഉണ്ടായിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നങ്ങനെ വിചാരിച്ച് വ്യസനിച്ച രാജ്ഞി തന്റെ പുത്രനെ പിടിച്ചുകെട്ടി കുമാരധാരയിൽ കൊണ്ടുപോയിടുന്നതിന് രാജഭടന്മാർക്ക് കൽപ്പിച്ചു. കുമാരധാര എന്ന് പറയുന്നത് കോട്ടയത്തുള്ള ഒരു അരുവിയുടെ വെള്ളച്ചാട്ടമുള്ള പുണ്യസ്ഥലത്തിന്റെ പേരാണ്. അവിടെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഒരു മാത്ര നേരം കിടന്നാൽ ഏത് പ്രാണിയും മരം പോലെ ആയിപ്പോവും. നേരത്തോടു നേരം അവിടെ കിടന്നിട്ട് മരിക്കാതെ ജീവിച്ചു കയറുന്നതിന് സംഗതിയായാൽ എത്ര മൂഢന്മാരായ മനുഷ്യനും അതിവിദ്വാനും ഒരു നല്ല കവിയുമായി തീരും. അങ്ങനെയാണ് ആ സ്ഥലത്തിന്റെ മാഹാത്മ്യം. പക്ഷേ നാഴിക തികച്ചു കിടന്നാൽ ഏതൊരുത്തനായാലും മരിച്ചു പോകുമെന്നുള്ളതും തീർച്ചയാണ്. അങ്ങനെ ദേഹമാസകലം മരവിച്ച് മിണ്ടാൻ പോലും കഴിയാതെ അവിടെ നിന്ന് കണ്ടെടുത്ത കുമാരനെ ഭടന്മാർ പിന്നീട് കൊട്ടാരത്തിലെത്തിക്കുകയും അദ്ദേഹത്തിന്റെ തണുപ്പ് മാറ്റുകയും ചെയ്തു. തണുപ്പ് മാറിക്കഴിഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കവിത രൂപേണ പുറത്തു വരികയായിരുന്നു. പിന്നെ അതിയോഗ്യനായ ഒരു ശാസ്ത്രികൾ ആ രാജകുമാരനെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും കുറഞ്ഞൊരു കാലം കൊണ്ട് തന്നെ അദ്ദേഹം സകല ശാസ്ത്ര പാരദൃശ്യവും ഒരു പ്രസിദ്ധ കവിയുമായി തീരുകയും ചെയ്തു. ഇദ്ദേഹമാണ് കോട്ടയം കഥകൾ എന്ന പേരിൽ പ്രസിദ്ധമായ നാലാട്ട് കഥകളുടെ നിർമ്മാതാവ്. കോട്ടയത്തെ രാജകുടുംബത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരെ എല്ലാവരെയും കാൾ കീർത്തിയോടും പ്രതാപത്തോടും കൂടി വേണ്ടുവണ്ണം രാജ്യപരിപാലനം ചെയ്ത് ഇദ്ദേഹം സുഗമാവണ്ണം ജീവിച്ചു. ഇദ്ദേഹം ഒന്നാമതുണ്ടാക്കിയ ആട്ടക്കഥ ഭഗവതം തന്റെ ഗുരുവിന്റെ അഭിപ്രായത്തെ മാനിച്ച് 3 വട്ടം വ്യത്യസ്ത ശൈലികൾ വ്യാഖ്യാനിച്ച് 3 വേറെ ആട്ടക്കഥകളും അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. പ്രസിദ്ധനായ കോട്ടയത്ത് തമ്പുരാൻ മഹാകവിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാലത്ത് ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു. രാജാധിപത്യമില്ലെങ്കിലും കോട്ടയത്ത് രാജകുടുംബ വംശക്കാർ ഇന്നും ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് മാലിഖാനും പറ്റി പൂർവ്വസ്ഥാനമായ കോട്ടയത്ത് തന്നെ താമസിച്ചു വരുന്നു.